Cuando tenga mi proveo de salir a flor de ver, Purupa, Karamai, Sanya de la Irigana, en el Sabo de Lima, Puñanga, Everday, Nayan Pirua, Tenerife, Purupa. Varsha Samaga Matilek, Swaga de Jay, Amanda. El lava show Namada Katiamai, Mamas, Purumayo, Narati Vedina, Padima. Otherwise, the name Lam Mundu Varsha Kulumboyu, Puruma Sangama. Purba Sangaman or a morning Algaria. Namade Purumbangan, Purba Pilanum, Yuan and Gai Chai Chai, and the Samo de Riman. Averade Purumba, very lovely moody, would put it on time. Will Sri Janaka, Pandavi,
മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ ഭവനങ്ങളിലും നമ്മൾ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തി കുറച്ചുകൂടി സ്നേഹവും അടുപ്പവും പ്രയാസവും പ്രശ്നവും രോഗവും ഒക്കെയുള്ള ഭവനങ്ങളിൽ നമ്മൾ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തി. അങ്ങനെ വളരെ ഭംഗിയായി നമ്മുടെ സഹോദരിമാര് മറ്റു പല ഭവനങ്ങളിൽ നിന്നും മറ്റു പല വിശ്വാസങ്ങളിൽ നിന്നൊക്കെ വന്നവരാണ് ഉണ്ട്. എങ്കിൽ പോലും ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആണുകളെക്കാൾ കൂടുതൽ സ്നേഹബന്ധം ആ ഇഴയടുപ്പം നമ്മുടെ സ്ത്രീകൾ തമ്മിലായിരുന്നു. ആണ് എന്ന് പറയാൻ വളരെയേറെ സന്തോഷവും അഭിമാനവും. എന്നാൽ നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല ഇതിനെല്ലാം തകിടം മറിക്കുന്ന തരത്തിൽ കോവിഡ് കടന്നു വന്നു. ഇന്ന് 3 വർഷമായി നമുക്ക് മീറ്റിങ്ങുകളൊന്നും നടത്താൻ സാധിച്ചില്ല. അങ്ങനെ നമ്മൾ ചെയ്തത് ഈ കാലഘട്ടത്തിൽ ചെയ്തത് പരേതരമായ ഭവനങ്ങളിൽ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുക മാത്രമായി. അതും ശരിയായ രീതിയിലൊന്നും നടത്തി എന്ന് നമുക്ക് അവകാശപ്പെടാനാകും. അതിലുള്ള അംഗസംഖ്യയൊക്കെ വളരെ പരിമിതമായി. എങ്കിലും അങ്ങനെയൊക്കെ ഒരു ചെറിയ കൂട്ടായ്മകളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ കോവിഡ് ഏതാണ്ട് അതിൻ്റെ തീവ്രത കുറഞ്ഞു വരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കൂടണം എന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് അംഗങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി കമ്മിറ്റി കൂടുകയും ഇന്ന് യോഗം നടത്താം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഞാൻ ഇതിൻ്റെ നോട്ടീസ് അടിച്ചപ്പോൾ 80 നോട്ടീസാണ് അടിച്ചുകൊണ്ടത്. കാരണം അത് അടിച്ചപ്പോൾ ആ 80 നോട്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും 10 നോട്ടീസും കൂടി പിന്നീട് അടിച്ചു. ഞാൻ പറഞ്ഞു വന്നത് 90 ഭവനങ്ങൾ അതായത് 4 വർഷം 85 ഭവനങ്ങളെങ്കിലും ലൈവായി നമ്മുടെ കുടുംബയോഗത്തിൽ ഇപ്പോൾ ഉണ്ട്. എന്നിട്ടും കാലാവസ്ഥയുടെ പ്രാതികൂല്യം ഉണ്ട് എന്നിരിക്കലും വളരെ ഇഷ്ടമായ ഒരു സദസ്സാണ് ഇന്ന് ഇവിടെയുള്ള. ഇതുവരെയും കുടുംബയോഗം നിർത്താൻ നടക്കാതെ പോയതുകൊണ്ടും എന്തോ ഏതായാലും ഇതിൻ്റെ ഭാവി ഇങ്ങനെ മുരടിച്ചു പോകാൻ ആരും ഇടയാക്കരുത്. എല്ലാവരും ഒന്നുകൂടി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കടകുടഞ്ഞ് എഴുതേണ്ടവരെ മതിയാവുകയാണ്. നമ്മുടെ ആ കൂട്ടായ്മ മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയായിരുന്നു. മറ്റു കുടുംബക്കാരൊക്കെ അസൂയയോടുകൂടി നമ്മളെ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നിങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ പെരുമോട്ടിൽ ഈ വട്ടത്തിൽ താമസിക്കുന്ന അല്ലാതെ മറ്റു സ്ഥലങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ അവിടെ ഓരോ കാര്യങ്ങൾക്ക് വരികയും ക്രിസ്ത്യൻ കാര്യങ്ങളിലൊക്കെ വരികയും ചെയ്ത് നിങ്ങൾക്കൊക്കെ സത്യത്തിൽ മറ്റേ കുടുംബാംഗങ്ങളുടെ ഇടയിലും മറ്റ് ജാതിക്കാരുടെ ഇടയിലും മറ്റേ സമൂഹത്തിലെ നിങ്ങളോടൊപ്പം താമസിക്കുന്നവരുടെ ഇടയിലും വളരെയേറെ അഭിമാനകരമായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടി ഒരുമയോടെ മുന്നോട്ട് പോകണം. സ്ത്രീകളുടെ കൂട്ടായ്മ ഒന്നുകൂടി ദിവസങ്ങളാവണം. അങ്ങനെ കുടുംബയോഗം ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഹ്വാനം ചെയ്യാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മളെല്ലാം ഒരു പിതാവിൻ്റെ മക്കളാണ്. വലിയവനും ചെറിയവനും കഴിവുള്ളവനും കഴിവില്ലാത്തവരും സമ്പന്നനും ദരിദ്രനും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. പക്ഷേ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയെന്നതാണ് നമ്മുടെ പിതാക്കന്മാർ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ മുൻതൂക്കം നൽകണമെന്ന ഒരു അഭ്യർത്ഥനയോടുകൂടിയാണ് ഞാൻ കർത്തവ്യത്തിലേക്ക് കടന്നത്. നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ കുടുംബയോഗത്തിൻ്റെ പേര് തന്നെയുള്ള എല്ലുവളയത്തിൽ ജോയിച്ചായി. നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കുടുംബയോഗത്തിൻ്റെ നടപടിക്രമങ്ങളുടെ അതിൻ്റെ ബൈലോ അനുസരിച്ച് ഏറ്റവും മുതിർന്ന ആയിരിക്കണം പ്രസിഡന്റ്. ഏറ്റവും നല്ലൊരു കാര്യം പിതാക്കന്മാര് ആദ്യകാലത്ത് ഈ കുടുംബയോഗം രൂപീകരിച്ചവർ അങ്ങനെ ഒരു നല്ല കാഴ്ചപ്പാടോടുകൂടിയാണ്. നമ്മുടെ കുടുംബത്തിലെ ഇപ്പോൾ ഏറ്റവും മുതിർന്ന അംഗം ജോയിച്ച പ്രായന്മാർ എല്ലാം നമ്മുടെ പിതാക്കന്മാരെ ശ്രേണിയിലുള്ള ഏറ്റവും അവസാനത്തെ പ്രസിഡന്റായിരുന്നു
നമ്മുടെ ഈ സംസ്ഥയിലെ കുഞ്ചന്തിനു പറഞ്ഞു പി വിജയിച്ച് അദ്ദേഹത്തോടുകൂടി പിതാക്കന്മാരുടെ ആ ശ്രേണി നമ്മളിൽ നിന്ന് പൂർണ്ണമായും മാറ്റപ്പെട്ടു. നീ ഒന്ന് ഞങ്ങളുടെയൊക്കെ തലമുറയാണ്, ഞങ്ങളുടെ തലമുറയും ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കൊച്ചുമക്കളും ഞങ്ങളുടെ തലമുറയിൽ പെട്ടാ ഏറ്റവും മുതിർന്ന ആളാണ് ചോദിച്ചതിനെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നു. അധ്യക്ഷൻ ആയി നമ്മളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് നിങ്ങളുടെ എല്ലാ നാമത്തെയും സ്വാഗതം. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാമെന്നും അനുഗ്രഹ പ്രഭാഷണം നടത്താമെന്നും ഏറ്റത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന എൻ്റെ വർഗീസ് ഫോറപ്പിസ്കോപ്പ അച്ഛനാണ്. അദ്ദേഹത്തെ നമ്മളെ ഫോറപ്പിസ്കോപ്പ ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊക്കെ പരിചയമുള്ളതുകൊണ്ടോ മാത്രമല്ല ക്ഷണിച്ചത്. കഴിഞ്ഞ കമ്മിറ്റിയിലെ ആലോചന വന്നപ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കണമെന്നൊരു അഭിപ്രായം വന്നു. അതിൻ്റെ കാരണം നമ്മുടെ പിതാക്കന്മാര് കടമ്പനാട് കല്ലുവളയം ഭവനത്തിൽ നിന്നും റാംഗര മാപ്പിളപ്പറമ്പിൽ വന്ന് താമസിച്ചെന്നാണല്ലോ ചരിത്രം. അതും പ്രകാരം അവിടെ വന്ന് താമസിച്ച പിതാക്കന്മാര് പല ശാഖകളായി തലമുറകൾ കഴിഞ്ഞ് പലയിടത്തായി മാറി താമസിച്ചതിൽ ഒരു പിതാവാണ് പൈരൻകോട്ടിൽ വന്ന പോത്തയേശു. അതുപോലെ കൊല്ലടവ് ഭാഗത്ത് ഒരു പിതാവ് പോയി ഒരു കുടുംബം സ്ഥാപിച്ചു. ആ കുടുംബമാണ് കളീക്കൽ ഭവൻ. ആ കളീക്കൽ ഭവനത്തിലെ പിന്തലമുറക്കാരനാണ് കെ വർഗീസ് അച്ഛൻ. തീർച്ചയായിട്ടും കല്ലുവളയം കുടുംബത്തിൻ്റെ പിതൃ പാരമ്പര്യം വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ നിക്ഷണിച്ചത്. അദ്ദേഹം ഇവിടെ അടുത്തുള്ള പെരിങ്ങലിപ്പുറം പള്ളിയിലെ വികാരി അച്ഛൻ കൃത്യസമയത്ത് തന്നെ ഇവിടെ വന്നു. വന്നിട്ട് അപ്പോൾ ആരുമില്ല. അച്ഛനെ പള്ളിയിൽ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് മദ്യാംസ്കാരം നിർവഹിച്ചേ മതിയാവും എന്ന് അദ്ദേഹം പോയിരിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും മുഖ്യ സന്ദേശവും നൽകാനായിട്ട് അദ്ദേഹം എത്തിച്ചേരും. അദ്ദേഹത്തെ നമ്മൾ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും പ്രത്യേകമായി സ്വാഗതം പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് ഈ മീറ്റിംഗ് നടത്തുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, വർക്കിംഗ് പ്രസിഡന്റ്, ട്രഷറർ, ഡെല്ലി അങ്ങനെയുള്ള ഭാരവാഹികൾ, വൈസ് പ്രസിഡന്റ്, നമ്മുടെ കുടുംബയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, അടുത്ത ചോദിച്ചതിനായിട്ട് പ്രായം കുറഞ്ഞാണ് ദേവന്മാർ എത്തിച്ചേരും എന്ന് വിചാരിക്കുന്നു. വൈസ് പ്രസിഡന്റിന് അങ്ങനെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും കല്ലുവളയം കുടുംബത്തിൻ്റെ പിതാക്കന്മാരുടെ നാമത്തിലും ചക്രത്തി എന്ന നിലയിൽ വ്യക്തിപരമായും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ടും എൻ്റെ വാക്കുകൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.